ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് 21-ാം തീയതി നടത്തിയ മോഡൽ പരീക്ഷയുടെ ആ ചോദ്യോത്തരങ്ങളെല്ലാം, അതിൻ്റെ ഉത്തരങ്ങളടക്കം ഈ വീഡിയോയിലുണ്ട്. ഒപ്പം വിജയികളിൽ എനിക്ക് ലഭ്യമായവരുടെ ഫോട്ടോകളും ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. അടുത്ത മോഡൽ ടെസ്റ്റ് ഈ വരുന്ന 28-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 9:30 മർക്കോസ് 3-4 അധ്യായങ്ങൾ, പിന്നെ ഒരു പൊതു ചോദ്യം ബൈബിൾ പൊതുവിജ്ഞാനത്തിൽ നിന്ന്. നമ്മൾ ഉത്തരങ്ങൾ നോക്കാം. അതിന് മുൻപ് ആദ്യം പേര് കൊടുത്തിട്ട് പോകുന്നു. ഞാൻ പെട്ടെന്നെല്ലാം ചുരുക്കം കൊടുത്തു പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ ആരും ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതില്ല, ഉൾപ്പെടുത്തേണ്ടതില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൽ വിജയികളുടെ പേര് പറയുമ്പോൾ അവർ എനിക്ക് റിപ്ലൈ തന്നാൽ മതിയാവും. ഗ്രൂപ്പ് രേഖപ്പെടുത്തുന്നു. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഓരോ ഉത്തരങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഡാഷ് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു, അത് പൂരിപ്പിക്കാനാണ്. അവിടെ ഉത്തരം അന്നൊരിക്കൽ എന്നുള്ളതായിരുന്നു. ചോദ്യം രണ്ട്: അനുതാപ സൂചനകൾ നൽകുന്ന 1-ാം അധ്യായത്തിലെ വാക്യദ്വയങ്ങൾ തിരഞ്ഞെടുക്കുക. അനുതാപം എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്ന 2 വാക്യങ്ങളാണ്. അത് സി 1:4, 1:15. ചോദ്യം മൂന്ന്: യേശു എന്തു പ്രസംഗിച്ചുകൊണ്ടാണ് ഗലീലയിലേക്ക് വന്നത്? തീർച്ചയായും അതും സി തന്നെയാണ്, ദൈവത്തിൻ്റെ സുവിശേഷം. ചോദ്യം നാല്: 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയാത്ത സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ ഗലീലയെക്കുറിച്ച് പരാമർശമില്ല, അപ്പോൾ ബി ആണ്. ചോദ്യം 5: ലൂക്ക 4:31-37 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എവിടെയാണ് എന്നുള്ളതാണ്. അതും ബി 1-ാം അധ്യായം 21-28 ആ ഭാഗങ്ങൾ ശീർഷകത്തിന് കീഴിലുള്ള ആ ഒരു വിശദീകരണം എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൽ നിന്നുള്ള ചോദ്യമാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളും ലോഗോസ് ക്വിസിന് മുൻപ് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോകൾ പിന്നീട് സമയം ലഭിക്കുകയാണെങ്കിൽ മറ്റ് ചോദ്യോത്തരങ്ങളുടെയൊക്കെ വീഡിയോയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം അതിൽ നിന്ന് 1-ോ 2-ോ ചോദ്യങ്ങളെ വരാറുള്ളൂ എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അത് ഞാൻ അത്ര ശ്രദ്ധിക്കാത്തത്. ശരി, നമ്മൾ 6-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഉടനെ വല ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചത് ആര്? അത് ശിമയോനും അന്ത്രയോസും. 7-ാമത്തേത്: യേശുവിൻ്റെ പ്രശസ്തി പെട്ടെന്ന് വ്യാപിച്ചത് എവിടെ? ഉത്തരം: ഗലീലയുടെ സമീപ പ്രദേശങ്ങൾ. ചോദ്യം 8: 1-ാം അധ്യായം 33-ാം വാക്യം പ്രകാരം വാതിൽക്കൽ സമ്മേളിച്ചത് ആര്? അത് പലരും നഗരവാസികൾ എന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ അത് ചെയ്തു പോയി, പക്ഷേ ഡി ആണ് ശരിയായത്, നഗരവാസികളെല്ലാം. ചോദ്യം 9: അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, എവിടെ? ഈശോ പറയുക അടുത്ത പട്ടണങ്ങളെക്കുറിച്ചാണ്, അപ്പോൾ ബി. ചോദ്യം 10: യേശു കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചത് ആരെ? അവിടെ താക്കീത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടും പറയരുതെന്നുള്ള അവരുടെ അർത്ഥത്തിലുള്ള താക്കീതാണ്, മറ്റു താക്കീതുകളല്ല നമുക്കറിയാം. അപ്പോൾ അത് കുഷ്ഠരോഗി, അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്, നക്ഷത്ര ചിഹ്നം. കാരണം അത് ഈശോ വഴക്ക് പറയുന്ന ഒരു കാര്യമല്ല, നമുക്കറിയാം. 11-ാമത്തെ ചോദ്യം: കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതിനു ശേഷം പിന്നീട് യേശു ആരെ സൗഖ്യമാക്കുന്നതാണ് നാം കാണുന്നത്? 1-ാം അധ്യായത്തിൻ്റെ അവസാനമാണ് കുഷ്ഠരോഗി, തുടർന്ന് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന 2-ാം അധ്യായത്തിലെ സംഭവമാണുള്ളത്. ചോദ്യം 12: മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അധ്യായവും വാക്യവും. അപ്പോൾ 2-ാം അധ്യായത്തിലെ 5-ാം വാക്യമാണത്. ചോദ്യം 13: അവൻ അവരെ പഠിപ്പിച്ചു. 2:13 ഇതിനു മുൻപ് യേശു പഠിപ്പിക്കുന്നത് ഏത് വാക്യത്തിലാണ് നാം വായിക്കുന്നത്? അത് 1-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്. ചോദ്യം 14: മർക്കോസിന് പുറത്ത് ഉപവാസത്തെ സംബന്ധിച്ച് തർക്കം എന്നത് വിവരിച്ചിരിക്കുന്ന വചനഭാഗം. ലൂക്ക 5:33-39, 33-39. ചോദ്യം 15: 2:22 4 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഏത് പദമാണ്? മുൻപ് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്, അത് തോൽക്കൂടങ്ങളാണ്. ഡി. ചോദ്യം 16: പൂരിപ്പിക്കാനാണ്. ഒരു സാബത്ത് ദിവസം ഡാഷ് വിളഞ്ഞുകിടക്കുന്ന വയലിലൂടെ പോവുകയായിരുന്നു. ഇവിടെ ഡാഷ് എന്നുള്ളത് അവൻ ആണ്, സംശയമുണ്ടാവരുത്. അവർ യേശുവും ശിഷ്യന്മാരും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാം, കാരണം അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. ചോദ്യം 17: ശിഷ്യന്മാരുടെ 2-ാം അധ്യായം 23-ലെ പ്രവൃത്തി പഴയ നിയമത്തെ ഏത് പുസ്തകത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്? അവിടെ നമുക്കറിയാവുന്നതുപോലെ നിയമാവർത്തന പുസ്തകം നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് തന്നെയാണ്. വയലിലൂടെ കടന്നു പോകുമ്പോൾ കതിരുകൾ പറിക്കുവാനുള്ള ഒരു അനുവാദം അവിടെ ഉണ്ട്. ചോദ്യം 18: കാഴ്ചയപ്പം എടുത്തു ഭക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്നത്? അത് സി ആണ്, പുരോഹിതൻ. ചോദ്യം 19: 2:27 പ്രകാരം ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ചിലർ അതിന്
2:20 ഇവിടെ നമുക്കുള്ളത് നാല് ഓപ്ഷനുകളിൽ സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്നുള്ള ഡി ആണ്. ചിലക്കത് തെറ്റുപറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അക്രമീകരണങ്ങളിലാണ്, ശ്രദ്ധിക്കുക. ലേവിയുടെ പിതാവിൻ്റെ പേര് ഹൽപ്പൈ. ചേരുംപടി ചേരാത്തത് കണ്ടുപിടിക്കാനാണ് ഇവിടെ ബി. അവിടെ ഈശോ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, നാം പ്രസംഗമല്ല, നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് 1:35 ചേരുംപടി ചേരാത്തത്. ഇനി ഇവിടെയാണ് എനിക്ക് ഒരേ ശീർഷകത്തിന് കീഴിൽ വരുന്നത് എന്ന രീതിയിൽ ചേരുംപടി ചേർത്ത് തിരഞ്ഞെടുക്കുക. ഞാൻ ചോദ്യങ്ങൾ തയ്യാറാക്കിയ സമയത്ത് തന്നെ ആ 1 എന്നുള്ള ഓപ്ഷൻ ശ്രദ്ധിക്കണമെന്ന് ഓർക്കുകയും അവിടെ ഉണ്ടല്ലോ എന്ന് സംശയം വന്നു. പിന്നീട് ഞാനത് സാഹചര്യവശാൽ പിന്നീട് പല കാര്യങ്ങളിലേക്ക് പോയപ്പോൾ വിട്ടുപോയി, പിന്നെ ചെക്ക് ചെയ്യാനും മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ 2 ശരിയായി വന്നു, എയും ഡിയും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 46 മാർക്ക് മാത്രമേ അവർക്ക് ലിസ്റ്റിലുള്ളൂ എങ്കിലും 48 മാർക്ക് നൽകുന്ന ഒരു അവസരമുണ്ടായി, കാരണം 2 ശരിയായതുകൊണ്ട് തന്നെ. അങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൽ, അത് ഈ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മാർക്ക് ലിസ്റ്റ് ക്രമപ്പെടുത്താതെയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടത്, ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ അത് എഡിറ്റൊന്നും നടത്താതെ ഇട്ടതുകൊണ്ടാണ് പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം 3 എത്തിയ വ്യക്തിക്ക് 48 ഒന്നും രണ്ടും ഈ ഒരു കാരണത്താൽ എ എഴുതിയത് കൊണ്ട് 48, പക്ഷേ ലിസ്റ്റിൽ 46 ഉള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ ആ 3 പേർക്കും 48 ആയതിനാൽ ആദ്യത്തെ 2 പൂരിപ്പിച്ചവർക്ക് 1 സ്ഥാനങ്ങൾ നൽകുകയും 48 എന്ന ലിസ്റ്റിലുള്ളയാൾക്കും 3 പേർക്കും ഉള്ളതുകൊണ്ട് ആ വ്യക്തിക്ക് സി 3 സ്ഥാനം നൽകുകയും ചെയ്തു. ഇനി അപ്പോൾ ഡിയും ശരിയാണ്, എയും ശരിയാണ്, അപ്പോൾ 2 ഉത്തരങ്ങളുണ്ട് അതിന്. 23 2 എത്ര സൗഖ്യ വിവരണങ്ങൾ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഒരൊറ്റ വിവരണമേ അവിടെയുള്ളൂ. 24 യേശുവിൻ്റെ കൂടെ ഭക്ഷണത്തിന് ലേവിയുടെ വീട്ടിലിരുന്നത് ശിഷ്യന്മാരുണ്ട്, അനേകം ചുങ്കക്കാരും പാപികളുമുണ്ട്. അവസാനത്തെ ചോദ്യം അരമായ തർജ്ജമയുടെ പേര് ബൈബിളിൻ്റേത്, അത് താർഗും ആണ്. നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ശരി, നമുക്ക് ഒരു ദൈവവചനമുണ്ട്, അതിനുശേഷം സ്കോർ കാണാം. ഓക്കെ, മുഴുവൻ മാർക്കും ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത്. മുഴുവൻ മാർക്കിൻ്റെയും ആ ഒരു കാര്യം അപ്പോൾ അവിടെ കാണാവുന്നതാണ്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്തതിനും നന്നായി പഠിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.